ഇൻഷുറൻസ് കമ്പനിയിൽ മികച്ച നേട്ടം എന്ന് കാണാൻ സാധിച്ചു. വളരെ ശരിയാണ്, എച്ച് ഡി എഫ് സി ലൈഫ് ഓഹരികൾ 5.43% നേട്ടം ഉണ്ടാക്കിയപ്പോൾ ജനറൽ ഇൻഷുറൻസ് ഇന്ത്യ 4.46% നേട്ടവും ഐ സി ഐ സി ഐ പ്രുഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് ഓഹരികൾ 4.23% നേട്ടം ഉണ്ടാക്കിയപ്പോൾ ഐ സി ഐ സി ഐ ലംബാർഡ് ജനറൽ ഇൻഷുറൻസ് ഇന്ത്യ എസ് ബി ഐ ലൈഫ് ഈ ഓഹരികൾ 3% നേട്ടത്തോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ന്യൂ ഇന്ത്യ അഷ്യൂറൻസ് കമ്പനി 2%, മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് 1.87%, എൽ ഐ സി ഇന്ത്യ 1.35%, പി ബി ഫിൻടെക് 1.30% നേട്ടം ഉണ്ടാക്കിയപ്പോൾ സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലയൻസ് ഇൻഷുറൻസ് 0.94% നേട്ടത്തോടുകൂടിയാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. അപ്പോൾ ഇൻഷുറൻസ് മേഖലയിൽ ഭയങ്കര ഒരു ബസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇൻഷുറൻസ് മേഖലയിൽ ഇത്തരത്തിൽ മികച്ച ഒരു നേട്ടം കാണാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മൺസൂൺ സെഷൻ വരാൻ പോവുകയാണ് പാർലമെന്റിൽ. ഈ ഒരു മൺസൂൺ സെഷനിൽ ഐ ആർ ഡി എയുടെ ഭാഗത്തുനിന്നും കുറേ അമെൻമെൻറ്റ്, ഇൻഷുറൻസ് ആക്ടിന് വേണ്ടിയിട്ടുള്ള വളരെയധികം അമെൻമെൻറ്റ് നിർദ്ദേശങ്ങൾ പാസ്സാക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. പ്രധാനമായിട്ടും 5 വലിയ മാറ്റങ്ങളാണ് ഇൻഷുറൻസ് നിയമത്തിൽ വരാൻ പോകുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ 1.4 ബില്യൺ ജനങ്ങളുള്ള ഇന്ത്യൻ രാജ്യത്ത് 5% ആളുകൾ മാത്രമാണ് ഇൻഷുറൻസ് ഉള്ള ആളുകൾ. അത് തന്നെ ഈ ഒരു മേഖലയുടെ വലിയൊരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ ധനകാര്യ സേവന വകുപ്പ് നിർദ്ദേശിച്ച ഇൻഷുറൻസ് ഭേദഗതികൾ പാർലമെന്റിന്റെ വരാനിരിക്കുന്ന മൺസൂൺ സെഷനിൽ ചർച്ചയ്ക്ക് വിധേയമാകുമെന്നും അത് മോസ്റ്റ് പ്രോബബിലി പാസ്സാക്കും എന്ന് തന്നെയാണ് പല അനലിസ്റ്റുമാരും വിശ്വസിക്കുന്നത്. ഇനി എന്താണ് ഈ പ്രധാന മാറ്റങ്ങൾ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ആദ്യത്തെ എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ഇൻഷുറൻസ് ലൈസൻസ് എന്നാണ്. ഇതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ഒരു കമ്പനിക്ക് മോട്ടോർ ഇൻഷുറൻസിലേക്കും അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസിലേക്കും കടക്കാൻ അനുമതി നൽകുന്ന ഒരു ലൈസൻസാണ് ഈ കോമ്പോസിറ്റ് ഇൻഷുറൻസ് ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മുതൽ ലൈഫ് ഇൻഷുറൻസ് ഉള്ളൊരു കമ്പനിക്ക് ഹെൽത്തോ അതുപോലെ തന്നെ മോട്ടോർ ഇൻഷുറൻസ് അങ്ങനെ പല ഇൻഷുറൻസ് മേഖലയിലേക്കും കടക്കാൻ സാധിക്കും. അത് അവരുടെ പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫൈ ചെയ്യാനും കൂടുതൽ കസ്റ്റമേഴ്സിനെ അക്യൂർ ചെയ്യാനും അങ്ങനെ കൂടുതൽ വരുമാനം ലഭിക്കാനും കാരണമാകും. അടുത്ത വലിയൊരു മാറ്റം എന്ന് പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതുവരെ ഒരു ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് പ്രൊഡക്റ്റ് മാത്രമാണ് സെല്ല് ചെയ്തിരുന്നത്. എന്നാൽ ഇനി മുതൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ, വായ്പകൾ, ക്രെഡിറ്റ് കാർഡുകൾ, ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയ മറ്റു സാമ്പത്തിക ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾക്ക് വേറൊരു വാർത്തയുമായിട്ട് കൂട്ടി വായിക്കാവുന്നതാണ്. അതായത് എച്ച് ഡി എഫ് സി ലൈഫ് കമ്പനി ഇനി മുതൽ എച്ച് ഡി എഫ് സിയുടെ ഒരു സബ്സിഡിയറി ആയിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഐ സി ഐ സി ഐ പ്രുഡൻഷ്യൽ ലൈഫ് കമ്പനി ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ ഒരു സബ്സിഡിയറി ആയിട്ട് മാറാൻ പോകുന്ന വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ തേടിയെത്തിയിരുന്നു. അപ്പോൾ ഇനി മുതൽ ഐ സി ഐ സി ഐ പ്രുഡൻഷ്യൽ ലൈഫിന് ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളും അതുപോലെ തന്നെ ബാങ്ക് ഡിപ്പോസിറ്റുകളും സെല്ല് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ പ്രൊഡക്റ്റ് എച്ച് ഡി എഫ് സി ബാങ്കിനും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പ്രൊഡക്റ്റ് എച്ച് ഡി എഫ് സി ലൈഫിനും സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പ്യുവർലി ഒരു കോംപ്ലിമെൻ്റ് ഈ ചെയ്ത് ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളത് വരും പാദങ്ങളിൽ ഈ കമ്പനിക്ക് മികച്ച വരുമാനം നേടിക്കൊടുക്കാനായിട്ട് കാരണമാകും. ഇനി നമ്മൾ മൂന്നാമത്തെ മാറ്റത്തിലേക്ക് നോക്കുകയാണെങ്കിൽ റിഡക്ഷൻ ഓഫ് ഇനീഷ്യൽ ക്യാപിറ്റൽ. ഒരു കമ്പനിക്ക് ഇൻഷുറൻസ് തുടങ്ങാനുള്ള ഇനീഷ്യൽ ക്യാപിറ്റലിൽ ഇളവ് വരുത്തുന്ന പല നിയമ ഭേദഗതികളും ഈ ഒരു മൺസൂൺ സെക്ഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് അനലിസ്റ്റുമാർ വിശ്വസിക്കുന്നത്. ഒരു ഇൻഷുറൻസ് ബിസിനസ് ആരംഭിക്കുന്നതിന് ഒരു ഇനീഷ്യൽ ക്യാപിറ്റലായിട്ട് ഇപ്പോൾ ഉള്ളത് 100 കോടി രൂപയാണ്. ഒരു റീഇൻഷുറൻസ് ബിസിനസ്സാണ് ആരംഭിക്കുന്നതെങ്കിൽ മിനിമം 200 കോടി ക്യാപിറ്റലെങ്കിലും ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇത് വരും നാളുകളിൽ ഐ ആർ ഡി എയുടെ ഇതനുസരിച്ചിട്ട് കുറയ്ക്കാനോ കൂട്ടാനോ ഉള്ള ഒരു തീരുമാനത്തിലേക്കും വരാം. ഇതും പുതിയ നിയമ ഭേദഗതികളിൽ ഒന്ന് തന്നെയാണ്. അടുത്ത ഒരു വലിയ നിയമ ഭേദഗതി വരാൻ പോകുന്നത് ക്യാപിറ്റീവ് ഇൻഷുറൻസ് ലൈസൻസ് എന്നാണ്. അതായത് ഈ നിർദ്ദേശത്തിന് കീഴിൽ ക്യാപിറ്റീവ് ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ കമ്പനികളെ അനുവദിക്കും. അത് ചുരുക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ റിലയൻസ് നമുക്കറിയാം, അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് ഒരു കോൺഗ്ലോമേറ്റ് ആണെന്നറിയാം, അവർക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. സോ ഇപ്പോൾ
ഒരു അദാനിക്കോ അല്ലെങ്കിൽ അംബാനിക്കോ ബിസിനസ് അവരുടെ ബിസിനസ്സുകളെ മാത്രം ഇൻഷുറൻസ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഇൻഷുറൻസ് കമ്പനി തുടങ്ങണമെങ്കിൽ ഇനി മുതൽ അത് തുടങ്ങാം. അതാണ് ക്യാപിറ്റീവ് ഇൻഷുറൻസ് ലൈസൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റീവ് ഇൻഷുറൻസ് എന്നത് മാതൃ കമ്പനിക്ക് അതിൻ്റെ അഫിലിയേറ്റുകൾക്കും മാത്രമായിട്ട് കവറേജ് നൽകുന്നതായിട്ട് സ്വന്തം ഇൻഷുറൻസ് സബ്സിഡിയറിയെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് നാലാമത്തെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് റെഗുലേഷൻ ആണ്. ഒരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയെ തന്നെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ് റെഗുലേഷനിൽ വരുത്തിയ അയവുകൾ എന്ന് പറയുന്നത്. ഇൻഷുറൻസ് റെഗുലേറ്ററായ IRDA ഇൻഷുറൻസ് കമ്പനികൾ നിക്ഷേപ പരിധി വർദ്ധിപ്പിക്കാനോ കുറയ്ക്കാനോ ഉള്ള അധികാരം നൽകാൻ തീരുമാനിക്കും. അതായത് നിലവിൽ ഇൻഷുറൻസ് കമ്പനികൾ 15% മാത്രമാണ് ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബാക്കി കൂടുതലും ഗവൺമെന്റ് സെക്യൂരിറ്റികൾ അതായത് സർക്കാർ ബോണ്ടുകളിലാണ് ഇൻഷുറൻസ് കമ്പനി. അത് സേഫ് ആണ് എന്നതുകൊണ്ട് തന്നെ 50% അവരുടെ പ്രീമിയത്തിനെയും ഇൻവെസ്റ്റ് ചെയ്യുന്നത് സർക്കാർ സെക്യൂരിറ്റികളിലായിരിക്കും. എന്നാൽ ഇനി മുതൽ ഇത് IRDA ഒരു കൺസേൺ അനുസരിച്ചിട്ട് മാറ്റാൻ സാധിക്കും. പല ഇൻഷുറൻസ് കമ്പനികൾക്കും പല പരിധികൾ നൽകാനായിട്ട് IRDA സാധിക്കും, അവരുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഷുറൻസ് മേഖലയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ICICI സെക്യൂരിറ്റീസ് പല ഇൻഷുറൻസ് കമ്പനികൾക്കും ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ട്. ബൈ റെക്കമെൻഡേഷൻ നൽകിയ പ്രധാന ഇൻഷുറൻസ് കമ്പനികൾ ഏതാണെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യമായി വരുന്നത് HDFC ലൈഫ് ഓഹരികളാണ്. HDFC ലൈഫിന് ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ICICI പ്രുഡൻഷ്യൽ ലൈഫിന് ഒരു ബൈ റെക്കമെൻഡേഷനും SBI ലൈഫിന് ഒരു ബൈ റെക്കമെൻഡേഷനും പല ബ്രോക്കറേജ് കമ്പനികളും നൽകിയിട്ടുണ്ട്.